الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا في كما يحب ربنا جل وعلا والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد كيم سيدي جروبيل വിവാഹത്തിലേർപ്പെടാൻ പോകുന്ന വധുവും വരനും തമ്മിലുള്ള സംഗതികളെ സംബന്ധിച്ച് ചോദിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒട്ടേറെ ആചാരങ്ങൾ അനാചാരങ്ങൾ അതുപോലെ തന്നെ മാമൂലുകൾ ഈ രംഗത്ത് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം തെറ്റായ തീർത്തും ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാചാരങ്ങളും മാമൂലുകളുമാണ് ഇന്ന് വിവാഹ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് വിവാഹത്തിന് മുമ്പ് അഥവാ നിക്കാഹനു മുമ്പ് ഇസ്ലാമിക ശരീരത്ത് വ്യക്തമാക്കുന്ന നിക്കാഹനു മുമ്പ് ഏർ ആളുകൾക്കിടയിൽ വധുവിനും വരനും അവരുടെ കുടുംബങ്ങൾക്കിടയിലുള്ള അനാചാരങ്ങളെ സംബന്ധിച്ചാൽ ഇപ്പോ ഒരു സ്ത്രീ ആ സ്ത്രീയെ ഒരു ഒരു ആൾ ഒരു യുവാവ് ഒന്ന് കാണുക കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവര് കാണുന്നു ഇഷ്ടപ്പെടുന്നു പിന്നീട് അവിടെ നടക്കുന്നത് വാക്ക് കൊടുക്കൽ ചടങ്ങാണ് വാക്ക് കൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടന്ന് പിന്നെ അത് അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ സദ്യ സംഘടിപ്പിക്കുകയാണ് വലിയ പല തരം വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള സദ്യകള് എന്ന് മാത്രമല്ല ഏർ അതുപോലെ മറ്റുള്ള സമ്മാനങ്ങളും ഒക്കെ ഈ പെൺകുട്ടിക്ക് നൽകാൻ ചില ആളുകളൊക്കെ ഇവിടെ കണ്ടീഷൻ വെക്കുകയാണ് എനിക്ക് പർദ്ദ മാത്രം ധരിക്കുന്ന കുട്ടികളെ വേണം ചില ആളുകൾ കണ്ടീഷൻ വെക്കുക എനിക്ക് നല്ല മോഡേൺ സ്റ്റൈലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന കുട്ടികളെ വേണം എന്നുള്ളത് എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഈ പെണ്ണ് കാണൽ ചടങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നിട്ട് സഹോദരങ്ങളെ ചില പ്രദേശത്ത് മോതിരം മോതിരം ഇടലായിരിക്കും ചില സ്ഥലത്ത് പിന്നെ മിഠായി മറ്റുമൊക്കെ നൽകി അങ്ങനെ വിവിധ രൂപത്തിലുണ്ട് പക്ഷേ ഈ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോ വരനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പോയിട്ട് ഇത് കാണാം ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നീട് വിവാഹം നടത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് വാക്ക് കൊടുക്കൽ ചടങ്ങ് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആ യുവാവ് ഒരു പക്ഷേ വിദേശത്തേക്ക് പോകാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം അടുത്ത വർഷം നടത്താം എന്നൊക്കെയുള്ള ആ ഒരു കൂടെ അദ്ദേഹം വിദേശത്തേക്ക് പോകാൻ പത്ത് ദിവസത്തിനൊക്കെ നാട്ടിൽ വന്നതായിരിക്കാം എന്നിട്ട് ഈ യുവാവിന്റെ വീട്ടുകാരായ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ബന്ധുക്കൾ ഉമ്മ അതുപോലെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ വീട് കാണാൻ അങ്ങോട്ട് പോകാൻ അങ്ങനെ പോകുമ്പോൾ അവളെ പിന്നെ സുന്ദരിയായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ചുരിദാറിലോ അല്ലെങ്കിൽ മറ്റുള്ള പുതിയ പുതിയ നല്ല ഡ്രസ്സിലോ ഒക്കെ ധരിച്ച് കാണണമെന്ന് ഏർ പിന്നെ നിബന്ധന വെക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് എത്രമാത്രം ദുഃഖകരമാണ് എന്നിട്ട് അന്നും സദ്യകൾ നടത്തുകയാണ് ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് ഒരു വർഷമോ ആറുമാസോ ഒന്നര വർഷമോ രണ്ട് വർഷമൊക്കെ മുമ്പ് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുള്ള പെൺകുട്ടിക്ക് ഡ്രസ്സ് അത് പർദ്ദയാകാം പർദ്ധ അതുപോലെ തന്നെ ഒട്ടേറെ വസ്ത്രങ്ങൾ ഒരുപാട് വസ്ത്രങ്ങൾ ചെരുപ്പ് കൺമഷി വാച്ച് മൊബൈല് ഇതൊക്കെ നൽകുകയാണ് ഇതൊക്കെ നൽകിയിട്ടോ ഒരു സുപ്രഭാതത്തിൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ എന്തെങ്കിലും കാരണത്താൽ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുക അങ്ങനെ ബന്ധം വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ യുവാവ് ആളുകളെയും കൂട്ടിയിട്ട് പറയാണ് ഞാൻ നൽകിയിട്ടുള്ള ചെരുപ്പ് വേണം ഏത് ചെരിപ്പ് വേണം ആ കൊടുത്ത ചെരുപ്പെന്നെ വേണം കൺമഷി വേണം നമ്മൾ ആ കൊടുത്ത ആ കമ്പനി അതേ കൺമക്ഷി തന്നെ വേണം വാച്ച് അതേ കമ്പനി വേണം മൊബൈൽ ഫോൺ അതേ കമ്പനി തന്നെ വേണം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സമുദായത്തിലൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഖുർആൻ ഖുർആാനുന്ന റമലാലിനെ നോമ്പ് നോൽക്കുന്ന അള്ളാഹുവിനോട് പല കാര്യങ്ങൾക്കും ദ ചെയ്യുന്ന പിന്നെ മുസ്ലിമായ ആളുകളുടെ ഇടയിലുള്ള ഒരു സ്വഭാവമാണ് സഹോദരങ്ങളെ ഇത്തരം വൃത്തികേടുകൾ ഇപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മൊബൈലൊക്കെ കൊടുത്തിട്ട് മൊബൈലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ചാറ്റിങ്ങും അതുപോലെ തന്നെ പലതരം പ്രവർത്തനങ്ങൾ ചില ആളുകൾ ഈ നിക്കാഹനുമുമ്പ് തന്നെ കല്യാണം കഴിക്കുന്ന യുവാവ് പെണ്ണിനെയും കൊണ്ട് കറങ്ങുന്നു ടൂറ് പോകുന്നു പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക അപ്പൊ ഒരു നസീഹത്ത് എന്നുള്ള നിരക്ക് ഈ സമുദായത്തോട് നമുക്ക് പറയാനുള്ളത് ഇത്തരം വൃത്തികേടുകൾക്ക് ഒരു പിതാവും ഒരു മാതാവും ഒരു മുസ്ലിമും കൂട്ടുനിൽക്കരുത് എന്നുള്ളതാണ് സാധിക്കുന്നതും നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ കുടുംബങ്ങള് പിന്നെ യോജിച്ച് ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുകയാണ് വേണ്ടത് വാക്ക് കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ആചാരങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് തെറ്റാണ് പ്രിയമുള്ളവരെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർആ പറയുന്നത് നിനക്ക് അറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത് വിശുദ്ധ ഖുർആാൻ പറയാന് തീർച്ചയായും നിന്റെ നിന്റെ കാത് നിന്റെ കേൾവി നിന്റെ ഹൃദയം ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു അള്ളാഹു താലു ചോദ്യം ചെയ്യുന്ന സഹോദരങ്ങളെ അപ്പോ നമ്മുടെ കേൾവി കാഴ്ച ഹൃദയം ഇതൊക്കെ അള്ളാഹു താല ചോദ്യം ചെയ്യും അതിനെ സംബന്ധിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന നമ്മൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ സമയം ഒക്കെ ചെലവഴിച്ചുകൊണ്ട് അള്ളാഹു പറയാത്ത അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു സംഗതിയിൽ ചെലവാഴിക്കുക എന്നിട്ടൊന്ന് തെറ്റിയാലോ അതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരികെ വാങ്ങുക സമ്മാനമായി നൽകിയതൊക്കെ തിരികെ വാങ്ങാറുണ്ട് എത്ര മോശാണ് നിക്കാഹ് കഴിച്ചാലാണല്ലോ ആ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഭാര്യയാകാം അപ്പൊ അതിനു മുമ്പേ ഈ ഭാര്യയുടെ ഉപ്പാക്ക് ഉമ്മാക്ക് മറ്റുള്ള ബന്ധുക്കൾക്ക് പുരുഷനും സ്ത്രീയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഘം ജീപ്പിൽ പോകുക വാഹനത്തിൽ പോകാൻ എന്നിട്ട് അവരൊക്കെ പോയി കാണാൻ ആ പെൺകുട്ടിയെ കാണാൻ എന്താ അർഹതയാണ് ഇവർക്കുള്ളത് ഏത് ഷർ അത് അനുവദിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ഇത്തരം ആചാരങ്ങള് ഇത്തരം മാമൂലുകൾ ഇതിന്റെ പേരിൽ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എങ്ങനെയാണ് നമുക്ക് മറുപടി പറയാൻ കഴിയുക ഇനി വളരെ വിഭവങ്ങൾ പിന്നെ ഉണ്ടാക്കുകയാണ് ഡ്രസ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ കണ്ടമാനം ഡ്രസ്സ് മൊബൈൽ അതുപോലുള്ള പല സംഭവങ്ങളും വാങ്ങാൻ ഈ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്തൊക്കെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും ആ സമ്പത്തിന്റെ പേരിൽ മറുപടി പറയേണ്ടി വരും ഇമാം തിർമതി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ തുടക്കം ലാ തൻ യൽ അതായത് ചില ചോദ്യങ്ങള് ചോദിക്കാതെ പരലോകത്തൊരു മനുഷ്യന്റെ കാലം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാ എന്താണ് ആ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് മിൻ ഐ നവിടെന്നാണ് സമ്പാദിച്ചിട്ടുള്ളത് വഫീമ അതെങ്ങനെ ചെലവഴിച്ചു എന്ന് അപ്പോ ഇതുപോലെ ഉള്ള അനാചാരങ്ങള് മാമൂലികളൊക്കെ നടത്തിയെന്ന് റബിനോട് പറയാൻ നമുക്ക് കഴിയോ ചിന്തിക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം ആ അനാചാരങ്ങള് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം എത്ര പാവപ്പെട്ട പെൺകുട്ടികളാണ് കല്യാണം കഴിക്കാൻ സമ്പത്തിൻ്റെ പ്രയാസം കൊണ്ട് അതുപോലെ തന്നെ എത്രയെത്ര രോഗികളാണ് കഷ്ടപ്പെടുന്നത് അപ്പോ അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെയുള്ള ആഡംബരം ദൂർത്ത് അനാചാരം മാമൂല് ഇതൊക്കെ ഈ സമുദായം വർജിക്കണം ഒഴിവാക്കണം അതിനാരും കൂട്ടുനിന്നുകൂടാ നമ്മുടെ നമ്മൾ അത് ആരൊക്കെ ഭാഗവാക്കാകുന്നോ അവരൊക്കെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സംഭവം തകർന്നു കഴിഞ്ഞാലേ ഒരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞ് കണക്ക് പറഞ്ഞ് തിരികെ വാങ്ങുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ഒരു മുസ്ലിമിന് ചേർന്നതാണോ എന്ന് മാത്രമല്ല ഇപ്പോ വാക്ക് കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഈ യുവാവും യുവതിയും തമ്മിലിങ്ങനെ ഇങ്ങനെ സംസാരിക്കുക പല കാര്യങ്ങളും അവർ ഒന്നിച്ചു പോകുന്നു ഒന്നിച്ചു വരുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നു അപ്പൊ ഇതൊക്കെ പിന്നെ യാതൊരു ലൈസൻസും ഇല്ലാത്ത അവസ്ഥ അതൊക്കെ പലതരം പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളതായി പല വാർത്തകളും നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെന്നൊക്കെ വിട്ടു നിൽക്കുകയും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുമാണ് ഉണർത്തുവാനുള്ളത് ഏർ ഇതാണ് ഉണർത്താനുള്ളത് അതുകൊണ്ട് ഇതെന്നൊക്കെ വിട്ടു നിൽക്കണം എന്തിനാണ് എന്തൊരു ഗുണമാണ് ഇതുകൊണ്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക നമ്മുടെ പിന്നെ ഞാൻ ഏതെങ്കിലും ആളുകളെ പ്രത്യേകം ആക്ഷേപിക്കല്ല പ്രത്യേകിച്ച് ഈ കണ്ണൂർ അതുപോലെ കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള കേരളത്തിന്റെ ചില പ്രദേശങ്ങളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏർ വിവാഹത്തിൻ്റെ മുമ്പ് ഒക്കെ ഉള്ള ചില സമ്പ്രദായങ്ങൾ ഒരുപക്ഷെ അന്യ സമൂഹ അന്യ മതസമൂഹങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അള്ളാൻ്റെ ദീനിൽ പെട്ടതല്ല വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതല്ല രബിതിരിമേനി സ്വല്ലി സ്വല തങ്ങൾ പഠിപ്പിച്ചതല്ല അതുകൊണ്ട് അതൊന്ന് വിട്ടു നിൽക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ് ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾക്ക് ആഹ്റത്തില് നിങ്ങൾക്ക് വിജയം കിട്ടും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവിടെ റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ആ ഒരാള് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ കല്യാണം കഴിക്കുക ആ കുടുംബങ്ങളുടെയൊക്കെ അനുവാദപ്രകാരം തൃപ്തി തൃപ്തിയോടുകൂടെ കാര്യങ്ങൾ ഏർ അന്വേഷിച്ച് പരസ്പരം തൃപ്തിപ്പെട്ടത് നടത്തുക ഇനി ഇത്തരം അനാചാരങ്ങൾ എന്തായിരുന്നാലും തന്നെ നമ്മളത് നടത്തുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക അതാണ് നമ്മുടെ ആഹാരത്തിന് നല്ലത് അതാണ് നമ്മുടെ കബറിലെ ജീവിതത്തിന് നല്ലത് അതാണ് നമ്മുടെ ഇസ്ലാമിനും ഈമാനിനും നല്ലത് എന്നാണ് സ്നേഹബുദ്ധിയ ഉണർത്തുവാനുള്ളത് റബ്ബ് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നന്മകൾ ചെയ്യുവാനും അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ വസ്ല്ലാ നബീന മുഹമ്മദ് അലഹമുല്ലാ റബ്ബുലാലമി